Welcome back to my channel Neelambari Design. Neelambari Design de hand embroidery tutorial in de anjamathe part aanu kaanikkunnathu. Adile satin stitch aanu kaanikkan pogunnathu. Kazhinja aazhchayil video idan saadhichilla. Kazhinja stitch okke ellavarum cheythu kaanumennu vishwasikkunnu. Appo video aadhyayittaanu kaanunnathengil channel subscribe chayga, like chayga, share chayga. Ningal tutorial inde adhe paattukalokke kaanuka. Idu pole valiya cloth lokke aanu cheyidirikkunnathu. Oro designum idu pole okke aanu cheyidirikkunnathu. Adu enganeyaanennokke ningalku detail aayittu manasilavanamengil ningal tutorial inde adhe bhagangal theerchayittum kaananam. Adinte link descriptionil koduthirikkum. Appo urappayum kaanumennu vishwasikkunnu. Upper stitch, satin stitch, and the stitching angane and design goodyana, e video ile, carnicina the pangane and the carnica. Yereduka Nipo six strands and editrikina, ingle, and the anacura cheddathalum, purapamilla, yereduka Ibide, thari theatre. ഇവിടെ തൊട്ട് ചേർന്ന് തന്നെ എടുക്കണം ഇതുപോലെ രണ്ട് ലൈൻസ് വരയ്ക്കണം അത് മറക്കരുത് ഇത് ഇങ്ങനെ വരുന്നത് രണ്ട് ലൈൻസിന്റെ ആവശ്യമുണ്ട് ഇതിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല തച്ച് വരുമ്പോൾ ഇതുപോലെ ലൈനിൽ തന്നെ തയ്ക്കണം ഇല്ലെങ്കിൽ കേറി ഇറങ്ങി ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ അത് കാണാൻ ഒരു രസം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ തച്ച് തച്ച് പോകണം പിന്നെ ഇത് തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ അടിക്കി അടിക്കി ഒരുപാടായാൽ നൂല് ഒരുപാട് ചിലവാകും അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് തന്നെ ചേർത്ത് ചേർത്ത് തച്ച് പോകണം ഇങ്ങനെ ഇതുവരെ തച്ച് പൂർത്തിയാക്കിയിട്ട് വേണം നിങ്ങൾ ഡിസൈൻ തയ്ക്കാൻ ഇപ്പോൾ ഈ സ്റ്റിച്ചിൽ നിങ്ങൾ തയ്ക്കുമ്പോൾ അതിന്റെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഒരുപാട് ഇറുക്കി വലിക്കരുത് അപ്പോൾ ഇവിടെ രണ്ടും ഇങ്ങനെ ചുരുങ്ങി ഇവിടെ ഇങ്ങനെ ഉന്തി ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം വലിച്ചാൽ മതി അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിച്ച് ചരിച്ച് തച്ച് പോകരുത് അപ്പോൾ ഇങ്ങനെ തച്ച് വരുംതോറും ഇവിടെ പിന്നെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തയ്ക്കണം പിന്നെ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ ലീഫ് ഒക്കെ ചെയ്യുമ്പോഴും വേറെ ഡിസൈൻ ഒക്കെ ചില ഡിസൈനിലൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ചരിച്ച് തയ്ക്കുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും അങ്ങനെയും നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാം പക്ഷെ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിച്ച് ചരിച്ച് പോകാതെ സ്ട്രൈറ്റ് തന്നെ തയ്ക്കണം അപ്പോ ഇതെല്ലാവരും ഇങ്ങനെ ഫുൾ ഒരു ഇങ്ങനെ ഫുള്ളും തയ്ച്ചിട്ട് വേണം നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഇതിത്തിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വലിഞ്ഞൊക്കെ പോയാലൊരു ഇതും കാണില്ല അപ്പോ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക കെട്ടിടുമ്പോഴും അതുപോലെ സൂക്ഷിക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ഈ ഒരു ലൈൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പൊ ട്യൂട്ടോറിയലില് നമ്മള്
ഇത്രയും തയ്ച്ചു കഴിഞ്ഞു. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. ഞാനിപ്പോൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നേരിട്ട് വരച്ചാൽ മതി. കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിൽ ഡിസൈൻ വരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് വരച്ചാൽ മതി. ഡിസൈൻ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെന്നെല്ലാം കാണിക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, ട്യൂട്ടോറിയൽ 1 ഡിസൈൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന്റെ ലിങ്ക് എല്ലാം കൊടുത്തിരിക്കും, അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോ ബട്ടർഫ്ലൈ ഡിസൈൻ ഞാൻ തച്ചു കഴിഞ്ഞു. സെന്ററിൽ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻ സ്റ്റിച്ച് ആണ്. ഇവിടെ നമുക്ക് വേറെ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ട്യൂട്ടോറിയലിന്റെ ആയതുകൊണ്ട് ഞാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്റ്റിച്ച് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞു ചരിച്ച് ചെയ്യുന്ന കാര്യം, ഇതിന് ഞാൻ ഇങ്ങനെ ചരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഫ്ലോ കിട്ടുന്നുണ്ട്. ഇവിടെയും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കാണിക്കാം. അതിനു മുന്നേ ഇത് ഒരുപാട് ലെങ്തിൽ എടുക്കാൻ പാടില്ല. ഏകദേശം ഇത്രയൊക്കെ ലെങ്തിലൊക്കെ തച്ചാൽ കുഴപ്പം കാണില്ല. ഒരുപാടായിപ്പോയാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വല്ലാതെയൊക്കെ ആയിപ്പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തു, അടുത്ത ലൈൻ വരച്ചിരിക്കുന്നതിൽ ഇങ്ങനെ താഴ്ത്തി അപ്പൊ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണോ അതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ തച്ചങ്ങ് പോയാൽ മതി. ഇങ്ങനെ ഇങ്ങനെയുള്ള റൗണ്ട് പോർഷനൊക്കെ എത്തുമ്പോൾ ആ റൗണ്ട് വരുന്നതിന്റെ സൈഡിൽ കുത്തിയിട്ട് അടുത്ത് ഇവിടെ തന്നെ കുത്തണം. അടുത്ത ഭാഗം കുറച്ചുകൂടി ചെറുതാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ വന്നോളും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഔട്ട്ലൈനൊക്കെ കൊടുക്കാം, പിന്നെ ഇവിടെ വേറെ കളറൊക്കെ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഡിസൈനിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത ഡിസൈനുമായി കാണുന്നത് വരെ ബൈ ബൈ.